അറിവ് അറിയപ്പെടുമിതുവേറല്ലറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിലൊന്നായതുകൊണ്ടറിവല്ലാതെങ്ങുമില്ല വേറൊന്നും അറിവില്ലെന്നാൽ ഇല്ലിയറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാൽ ഈ അറിവേതറിവിന്നതില്ലറിഞ്ഞിട അറിവിന്നളവില്ലാതേതറിയാമറിവായതും വിളങ്ങുന്നു അറിവിലെഴുന്ന കിനാവിങ്ങറിവായിടുന്ന വണ്ണമങ്ങില്ല അറിവിനു നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും അറിവേതെന്നിങ്ങതുപോയറിയുന്നങ്ങെന്നിതെങ്ങിരുന്നീടും ജനബോധത്തെ വളർത്തിയിടാതെ എങ്ങനെ നാടിനെ മാറ്റാനാകും എന്ന മുദ്രാവാക്യത്തിലൂടെ മലയാളികളുടെ വായനയെ സമ്പന്നമാക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച് സാക്ഷര കേരളത്തിന്റെ ശില്പി അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ അഗ്നിസ്ഥിതിങ്കൻ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകൻ പൊതുവായ നാരായണ പണിക്കർ എന്നറിയപ്പെട്ട പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന് നാം വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചു വളരുക, എഴുത്തു പഠിച്ച് കരുത്ത് നേടുക, അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് ഏവർക്കും സുസ്വാഗതം. ഗുഡ് മോർണിംഗ് ഓണറബിൾ ചെയർമാൻ മിസ്റ്റർ ക്ലീറ്റസ് ഓസ്റ്റിൻ, ആ സീനിയർ പ്രിൻസിപ്പൽ മിസസ് പ്രീത ക്ലീറ്റസ്, our directors Mr. Arvind Cletus and Mr. Ashwin Cletus, parents, teachers and my beloved students, a warm welcome to you all. With great pleasure we have come back to continue our new academic year 2021-22 and make it a grand success. P.N. Panikkar, a teacher from Kerala who kick-started the library movement, is called as Puduvail Narayana Panikkar, is the father of the library movement in the Indian state of Kerala. He died on 19th June 1995 at the age of 86. The government of Kerala acknowledged his contributions and ordered that 19th June be observed annually as a reading day with a week-long series of activities at schools and public institutions to honor his contribution to the cause of literacy, education and library movement.
Reading at least one chapter of a book a day will enhance your knowledge and vocabulary. We have many good authors, and there is no dearth of topics from which to choose from. And almost every street corner has a bookstore. Reading is an exercise for the mind. It's good for everyone, not only children, yet adults too. You know why reading is important for everyone? It helps to discover yourself. It improves your focus and concentration, and also improves your emotional health, your memory enhancement, and it is a source of motivation. It expands your knowledge and makes you smarter. It broadens your imagination and develops and improves your creativity. So, dear children, one of the most significant importance of reading is that it helps you grow as a developed personality. If you aren't reading yet, you should not wait any longer. The best time to start reading is today. Enjoy reading books. Stay home and stay safe. Thank you all. Namaskar. കൊല്ലം നവദീപ് പബ്ലിക് സ്കൂളിന്റെ സാരഥ്യം വഹിക്കുന്ന സ്നേഹാദരണീയനായ ക്ലീറ്റസ് ഓസ്റ്റിൻ സർ, ബഹുമാനപ്പെട്ട പ്രീത ക്ലീറ്റസ് മാം, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഏവർക്കും ആദ്യമായി തന്നെ വായനാ ദിനാചരണത്തിന്റെ ആശംസകൾ. ഇന്ന് June 19, മലയാളിയുടെ മനസ്സിൽ വായനയെ പ്രതിഷ്ഠിച്ച, മലയാളിയുടെ മനസ്സിൽ അക്ഷരങ്ങളുടെ വെളിച്ചം വിതറിയ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച് ഗ്രന്ഥശാല എന്ന വിളക്ക് കൊളുത്തി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത നല്ല ഒരു അധ്യാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ശ്രീ പി എൻ പണിക്കർ സാറിൻ്റെ ഓർമ്മദിനം. ഈ ദിനം നാം ഏവരും വായനാ ദിനമായി ആചരിക്കുന്നു. കേവലം ഒരു ദിനത്തിൽ ഒതുക്കി നിർത്തേണ്ടതാണോ ഈ വായന എന്ന വലിയ സംസ്കാരം? ഒരിക്കലുമല്ല. വായനയൊക്കെ നമ്മുടെ ജീവിതത്തിലെ മരണം വരെ നമ്മുടെ സഹയാത്രികരാകേണ്ടതാണ്. ഈ ലോക്ക്ഡൌൺ കാലം, കൊറോണ എന്ന മഹാമാരിയെ കണ്ട് നാം എല്ലാം പതറി നിന്നപ്പോഴും, ലോക്ക്ഡൌൺ ലോകത്തെ മുഴുവൻ, നമ്മെ മുഴുവൻ നിശ്ചലമാക്കിയപ്പോഴും, നമ്മെ ചലനാത്മകമാക്കിയത് കുറെ പുസ്തകങ്ങളും വായനയുമാണ്. അതുകൊണ്ട് വായന മരിച്ചിട്ടൊന്നുമില്ല. ലോകചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്കുള്ളൊരു മാറ്റം, എഴുത്തിൻ്റെയും വായനയുടെയും കണ്ടുപിടുത്തം. എനിക്ക് തോന്നുന്നു മനുഷ്യവംശത്തിൻ്റെ വളർച്ചയിലും വികാസത്തിലും ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു ഘടകം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ നല്ല അവസരത്തിൽ, എന്താണ് വായന? എന്തിനു വേണ്ടിയാണ് നാം വായിക്കുന്നത്? എന്തൊക്കെ നാം വായിക്കണം? എങ്ങനെ വായിക്കണം? വായനാശീലം വളർത്തിയെടുക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഈ കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും. എന്താണ് വായന? വായന ഒരു ദൈക്ഷണിക പ്രവർത്തനമാണ്. വായന മറ്റുള്ളവരിൽ നമ്മെ വ്യത്യസ്തനാക്കുന്നുണ്ട്. കാരണം വായിക്കുന്നവരെ സമൂഹവും ജനവും ആദരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വായന എന്ന് വെച്ചാൽ കേവലം ഒരു നിർവചനത്തിലെ ഒതുക്കി നിർത്താൻ സാധിക്കുന്ന ഒന്നാണോ? ഒരിക്കലുമല്ല. എങ്കിലും നമുക്ക് പറയാം, ഒരു ശ്രേഷ്ഠ പുസ്തകവും ഉത്തമനായ ഒരു സഹൃദയനും തമ്മിലുള്ള ഒരു ആത്മീയ ചേർച്ചയാണ് വായന. മനുഷ്യ ജീവിതങ്ങളിലേക്ക്, നാം കാണാത്ത കുറെ ഇടങ്ങളിലേക്ക്, പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക്, അങ്ങനെ സങ്കുചിതമായ നമ്മുടെ ഇടങ്ങളിൽ നിന്നും വായന നമ്മെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. നമ്മെ പുതിയ അറിവുകളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വായിച്ചു തീർന്ന പുസ്തകങ്ങളാണ് ഞാൻ എന്ന് പറയുന്ന ചിലരുണ്ട്. അതെ,
പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്, വിനോദമുണ്ട്, വിസ്മയമുണ്ട്. ചിലപ്പോഴൊക്കെ നാം പുസ്തകങ്ങൾ വായിക്കുന്നു എന്ന് പറയുന്നതിന് പകരം പുസ്തകങ്ങൾ നമ്മെ വായിക്കാറുണ്ട്. സുകുമാർ അഴീക്കോട് സാറിന്റെ ആത്മകഥയിലെ 3-ാം അധ്യായം തന്നെ ഇങ്ങനെയാണ്, വായിച്ചു വളർന്ന കഥ എന്ന പേരിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ആ പുസ്തകങ്ങൾ നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് കാലമെല്ലാം മാറി. ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്, വായനയുടെ ആദ്യകാലം. താളിയോല ചുരുളുകളിലേക്ക് നോക്കിയിരുന്ന് വായിച്ചു പഠിച്ചിരുന്നൊരു കാലം. പാതിരാവിൽ ലോകം സുഖനിദ്രയിൽ മുഴുകുമ്പോൾ അടച്ചിട്ട മുറിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ അക്ഷരങ്ങളെ പ്രണയിച്ച്, അക്ഷരങ്ങളെ സ്നേഹിച്ച്, ചൂണ്ടാണി വിരൽ കൊണ്ട് പരതി നടന്ന് വായിച്ചിരുന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നാം ഏവരും. കാലം മാറി, കാഴ്ചപ്പാട് മാറി. ഇന്ന് വായനയുടെ പുതിയ വസന്തത്തിന്റെ, ഒരു വൻ വിസ്ഫോടനത്തിന്റെ പുതിയ യുഗത്തിലാണ് നാം ഏവരും. ലോകം മുഴുവൻ വിരൽത്തുമ്പിലായി എന്ന് നാം പറയാറുണ്ടെങ്കിലും പ്രസംഗിക്കാറുണ്ടെങ്കിലും ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ന് വിദ്യാലയവും അധ്യാപകരും എല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിരൽത്തുമ്പുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതെ, ഈ വായനയുടെ, ഈ പുസ്തകങ്ങളുടെ, കിൻഡിൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ, സ്പോട്ടിഫൈ, സ്റ്റോറി ടെൽ തുടങ്ങിയ ആപ്പുകളുടെയൊക്കെ ഒരു കാലം. നമുക്കിന്ന് എവിടെ ഇരുന്നു കൊണ്ട് ഏത് പുസ്തകവും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതെ, വായന എന്ന കോൺസെപ്റ്റ് തന്നെ മാറുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ വായന എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തില് അച്ചടിമഷി പുരണ്ട, പേജുകൾ തുന്നിച്ചേർത്ത ഏതാനും പുസ്തകങ്ങൾ എന്നായിരുന്നു. പക്ഷെ ഇന്ന് ആ കാഴ്ചപ്പാട് ആകെ മാറിയിരിക്കുന്നു. വായനയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നാണ്. ഓരോ വായനയിൽ നിന്നും ഓരോ പുതിയ അനുഭവം, ഓരോ പുതിയ കാര്യങ്ങൾ നാം പഠിക്കുകയാണ്. അതെ, വായന നമുക്ക് അറിവ് നൽകുന്നു. ഈ അറിവിൽ നിന്നാണ് നമുക്ക് നിറവുണ്ടാകുന്നത്. അറിവ് ശക്തിയാണല്ലോ, നോളജ് ഈസ് പവർ എന്നാണല്ലോ നാം എല്ലാം പഠിച്ചിരിക്കുന്നത്. ഈ ശക്തിയിൽ നിന്നും നമുക്ക് നിറവുണ്ടാകുന്നു. എന്താണ് നിറവ്? എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളൊരു വിവേകമാണ്. ഈ അറിവും നിറവും കൂടി ഉണ്ടായാലാണല്ലോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രക്രിയ തന്നെ. വായന പല ഉദ്ദേശത്തോടു കൂടെ വായിക്കുന്നവരുണ്ട് കേട്ടോ. ചിലർ ടൈം പാസിനായിട്ട് വായിക്കും, ചിലർ പ്രസിദ്ധരാകുവാനായിട്ട് വായിക്കും, ചിലർ പ്രബുദ്ധരാകുവാനായിട്ട് വായിക്കും, വിവേകത്തിനായിട്ട് വായിക്കും. എന്തുമായിക്കൊള്ളട്ടെ, വായനയുടെ അൾട്ടിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അൾട്ടിമേറ്റ് എയിം അറിവ് തന്നെ. ഒരുപക്ഷെ എന്റർടൈൻമെന്റ് ഉണ്ടാവാം. ഇൻഫോർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, ഇൻഫോർടൈൻമെന്റ് എന്നും നമുക്ക് പറയാം. വായന കേവലം ശാസ്ത്രഗ്രന്ഥങ്ങൾ മാത്രമല്ല, സാഹിത്യവും ശാസ്ത്രവും പാരലൽ ആയിട്ട് പോകണം. ശാസ്ത്രം നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളെ വളർത്തുവാനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ, സാഹിത്യം മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്നു, മനുഷ്യ മനസ്സിനെ വളർത്തുന്നു. മനുഷ്യ മനസ്സിന്റെ ശുദ്ധീകരണമാണ്, മനുഷ്യ മനസ്സുകളുടെ പഠനമാണ് നാം സാഹിത്യ ആസ്വാദനത്തിലൂടെ നാം ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് നാം വായിക്കേണ്ടത്? പുസ്തകങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വിജ്ഞാന വിഹായസിലേക്ക് പറന്നുയരാനുള്ള ചിറകുകളാണ്. ആ ചിറകുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിറകരിയപ്പെട്ട പക്ഷിയെ പോലെ നാം താഴെ വീണേക്കാം. സൂര്യനിൽ നിന്ന് മാത്രമേ നാം പ്രകാശം സ്വീകരിക്കുന്ന ശാഠ്യം പിടിക്കരുത്. ചിലപ്പോൾ മിന്നാമിനുങ്ങ് പോലും നമുക്ക് പ്രകാശം തന്നിരിക്കാം. അതുപോലെ ചെറിയ പുസ്തകങ്ങൾ, ബാലരമയാവട്ടെ, ബാലമംഗളാവട്ടെ, നമ്മുടെയൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുനാളിലെ വായിച്ചു തുടങ്ങിയ പുസ്തകങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൊച്ചു കൊച്ചു നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട്. ഹാരി പോട്ടർ സീരീസ് ആവട്ടെ, ലിറ്റിൽ പ്രിൻസ് ആവട്ടെ, ഇങ്ങനെ അനേകം പുസ്തകങ്ങൾ. സാഹിത്യം എന്ന് പറയുമ്പോൾ കഥ, കവിത, നോവൽ, നാടകം, ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ മുൻപിലുണ്ട്. മലയാള പുസ്തകങ്ങൾ മാത്രമല്ല, ഇംഗ്ലീഷ് പുസ്തകങ്ങളും നമുക്കറിയാവുന്ന ഭാഷയിലുള്ള എല്ലാ പുസ്തകങ്ങളും തന്നെ വായിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഓരോ പുസ്തകവും എഴുതിയിരിക്കുന്ന ആ കാലഘട്ടത്തിന്റെ പരിച്ഛേദമാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ പ്രതിഫലനമാണ് എന്നുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം വായിക്കുവാനായിട്ട്. ബഷീറിനെ കുറിച്ച് പറയാതെ ഒരിക്കലും ഒരു വായനാ ദിനവും അവസാനിക്കുകയില്ല. മരിക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട കൃതികളാണ് ബഷീറിന്റെ കൃതികൾ. അത് പാത്തുമ്മയുടെ ആടാവട്ടെ, ഭൂമിയുടെ അവകാശികളാവട്ടെ, നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ആ ഒരു മനുഷ്യൻ നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കുറെ പേര് വായിച്ചിട്ടുണ്ടായിരിക്കാം. എത്ര ക്രൂരനാണെങ്കിലും എത്ര ദുഷ്ടനാണെങ്കിലും ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോഴും അല്പം നന്മ ബാക്കിയുണ്ട് എന്നുള്ളൊരു പാഠം. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിലെ മെത്രാനെ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ കഥാപാത്രത്തെ
നമ്മുടെയൊക്കെ ജീവിതത്തിലെ നാം എന്നെന്നും കൊണ്ടു നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി കഥകൾ രണ്ടിടങ്ങഴി എന്ന കഥയിൽ എന്ന നോവലിലെ ഒരു ഭാഗം, തകഴിയുടെ രണ്ടിടങ്ങയിലെ ഒരു ഭാഗം നമ്മൾ പഠിക്കുകയുണ്ടായി. ഇങ്ങനെ അനേക കഥകളും നോവലുകളും നാടകങ്ങളൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ ഓരോ അംശങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പൂർണ്ണരൂപം മൂലരൂപം എടുത്ത് വായിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു നല്ല വായനയുടെ അവസരമാണ് നമുക്ക് തുറന്നു തരിക. ഓട്ടോബയോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്കിളാഞ്ചലിയുടെ ഒരു ഓട്ടോബയോഗ്രഫിയിലെ ഏതാനും വരികളാണ് എന്നെ മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മൈ മദർ സെഡ് ടു മീ, ഇഫ് യു വാണ്ട് ടു ബിക്കം എ സോൾജിയർ യു ഹാവ് ടു എൻഡ് അപ്പ് ബൈ ബീയിങ് എ ജനറൽ. If you want to become a priest, you have to become the pope. Instead, I chose to be a painter and I became Michelangelo. അതെ, ഇത്തരത്തിലുള്ള പ്രചോദനം നൽകുന്ന ഗ്രന്ഥങ്ങൾ, എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ പോലെയുള്ള സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, അങ്ങനെ നമ്മുടെ മുൻപിൽ ഗ്രന്ഥങ്ങളുടെ വലിയൊരു പാഠശേഖരം തന്നെയുണ്ട്. എടുത്തു വായിക്കുവാനായിട്ട് ഇന്നു മുതൽ നാം ആരംഭിക്കണം. ആരംഭിച്ചിട്ടില്ലെങ്കിൽ, ഇനി വായനാശീലം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും വായനാശീലത്തെ വളർത്തിയെടുക്കുവാനായിട്ട്? ഇന്ന് ഏറ്റവും നല്ല ദിനമാണ്. വായനാശീലമുള്ളവർ അതിനെ വളർത്തണം, ഇല്ലാത്തവർ നമ്മൾ അതിനെ വളർത്തിയെടുക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണം. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്ന പുസ്തകങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കണം. നമ്മുടെ താല്പര്യമുള്ള വിഷയങ്ങൾ നമ്മൾ വായിക്കുവാനായിട്ട് പരിശ്രമിക്കണം. കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കണം. എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ലൈബ്രറിയിൽ നിന്നും എടുത്ത് വായിക്കാൻ മാത്രം മുതിരരുത്. കാരണം നമ്മുടെ വീട്ടിലൊരു കൊച്ചു ലൈബ്രറി, നമ്മുടെ വീട്ടകത്തുള്ളൊരു ഗ്രന്ഥാലയം, ഇത് തീർച്ചയായിട്ടും നമുക്ക് നല്ല വായനയ്ക്കും ഒരു റെഫറൻസിനും ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ മറ്റൊന്നാണ്, നാം വായിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കണം. നാം ആർജിച്ച അറിവ് പങ്കുവെക്കപ്പെടുമ്പോഴാണ് അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. റീഡിംഗ് ക്ലബിലൊക്കെ പങ്കുകാരാവണം. ഏറ്റവും അവസാനമായിട്ട് നാം ചിന്തിക്കേണ്ടത്, നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിലാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന് അല്പം കുറവ് വരുത്തിക്കൊണ്ട് വായനയുടെ ലോകത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ഒരു പുസ്തകത്തിൻ്റെ ഏതാനും പേജുകളെങ്കിലും ഞാനിത് വായിക്കുമെന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം. നിങ്ങളിതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളത് വളർത്തിയെടുക്കണം. ഇന്നാണ് അതിന് ഏറ്റവും ഏറ്റവും യോജിച്ച സമുചിതമായ ദിനം. അതെ, വായിച്ചു വളരാം. ആ വായിച്ചു വളരുന്ന വ്യക്തിയെ സമൂഹം ആദരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ചിന്തിച്ച് വിവേകം നേടാമെന്നുള്ള മുദ്രാവാക്യത്തോടുകൂടെ വായനയുടെ പുതിയ ലോകത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട്, കേവലം വായന ഇന്നത്തേക്ക് മാത്രം ഒതുക്കാതെ ഇന്നു മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിന്റെ ഒരു വലിയ സംസ്കാരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറിവില്ലെങ്കിൽ നാമില്ല, വായിക്കാതെ വളരല്ലേ. വായന നൽകും ആനന്ദം, വായിച്ചാലേ അറിയൂ നാം. വായിച്ചാലേ അറിയൂ നാം. അറിവുള്ളവരായി വളരുക നാം, തിരിച്ചറിവുള്ളവരായി മാറുക നാം. വായന നൽകും വാക്കിൻ ശക്തി, വാചാലത കൊണ്ടറിയുക നാം. വാചാലത കൊണ്ടറിയുക നാം. ജ്ഞാനം തന്നെ ജീവിത ലക്ഷ്യം, വായന തന്നെ സാധന. വായിച്ചറിവതു നേടുക പിന്നെ, വായിച്ചറിവു പകർന്നിടുക. വായിച്ചറിവു പകർന്നിടുക.
ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കും. അത് നിങ്ങളെ ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അറിവിന്റെ കേന്ദ്രമാക്കി പരിണമിപ്പിക്കും. APJ അബ്ദുൽ കലാം. വാളല്ല, വായനയാണ് എന്റെ ആയുധം. ആഹാരം ആരോഗ്യത്തിലേക്കുള്ള ചവിട്ടുപടിയെങ്കിൽ പുസ്തകങ്ങൾ അറിവിലേക്കുള്ള ചവിട്ടുപടിയാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. മാന്യ സദസ്സിന് നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വായനാ ദിന ആശംസകൾ. വായനയുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാല സ്ഥാപകനായിരുന്നു. ഒരു വ്യക്തിയുടെ പൂർണ്ണ വളർച്ചയ്ക്ക് വായന അത്യന്താപേക്ഷിതമാണ്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കും. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഇത്തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. നല്ല കൃതികൾ മനുഷ്യനെ സംസ്കരിച്ച് ശുദ്ധമാക്കുന്നു. പത്രമാസികകൾ മാത്രം വായിച്ചാൽ പോരാ, ഒപ്പം തന്നെ മഹാന്മാരുടെ ജീവചരിത്രങ്ങളും ആത്മകഥകളും കഥകളും കവിതകളും നോവലുകളും നാടകങ്ങളും ഒക്കെ വായിക്കണം. മനുഷ്യ മനസ്സിനെ ഉണർത്താനും ഉയർത്താനും നല്ല പുസ്തകങ്ങൾക്ക് കഴിയും എന്ന് മഹാനായ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക്ക്ഡൌൺ കാലത്ത് വായനയ്ക്കായി കുറച്ചു സമയം മാറ്റിവെക്കാൻ വിദ്യാർത്ഥികളായ നാം ശ്രദ്ധിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ലോക പ്രശസ്ത ബ്രസീലിയൻ എഴുത്തുകാരനാണ് പൗലോ കൊയ്ലോ. അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത നോവലാണ് ദി ആൽക്കമിസ്റ്റ്. ഈ നോവലാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത്. തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചം പോലും സ്വപ്ന സാഫല്യത്തിനായി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ആശയത്തിലൂന്നിയാണ് ഈ നോവൽ വികസിക്കുന്നത്. ഇടയബാലനായ സാന്റിയാഗോ താൻ സ്വപ്നത്തിൽ ദർശിച്ച നിധി തേടി സ്പെയിനിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നു. യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന വ്യത്യസ്തരായ ആളുകളും അനുഭവങ്ങളും സാന്റിയാഗോയ്ക്ക് പുതിയ ജീവിത വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും സമ്മാനിക്കുന്നു. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസിക പരിവർത്തനങ്ങളെ ക്രമാനുഗതമായി അവതരിപ്പിക്കുന്നതിന് സാന്റിയാഗോ എന്ന കഥാപാത്രത്തെ പൗലോ കൊയ്ലോ സമർത്ഥമായി ഉപയോഗിക്കും. സാന്റിയാഗോ കണ്ടുമുട്ടിയ വൃദ്ധനായ രാജാവും ഇംഗ്ലീഷുകാരനും അറബി പെൺകുട്ടിയും ആൽക്കമിസ്റ്റും ഒക്കെ പങ്കുവച്ച ജീവിത യാഥാർത്ഥ്യങ്ങളാണ് വായനക്കാരെ പ്രചോദിതരാക്കുന്നത്. നിശ്ചയദാർഢ്യവും ജിജ്ഞാസയും കൈമുതലായുള്ള സാന്റിയാഗോ തന്റെ മാതാപിതാക്കളുടെ ഇച്ഛക്കെതിരായി ഒരു ഇടയന്റെ പരിവേഷം സ്വീകരിച്ച് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇറങ്ങിപ്പുറപ്പെടുന്നു. നിധിയോടടുക്കുമ്പോഴാണ് അവൻ ലോകത്തിലെ സർവത്തിലും വ്യാപരിക്കുന്ന അദൃശ്യശക്തിയെ പറ്റി കൂടുതൽ ബോധവാനാകുന്നു. ഈ കൊട്ടാരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്റെ കയ്യിലെ 2 എണ്ണ തുളുമ്പിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന വൃദ്ധരാജാവിന്റെ ഉപദേശത്തിൽ ഏകാഗ്രതയും കഠിന പ്രയത്നവും ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്ന നഗ്നസത്യം മറഞ്ഞിരിക്കുന്നു. മരുഭൂമിയിൽ നിന്നും അവന് ലഭിച്ച അറിവ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ മണൽത്തരിയിലുമുള്ള ദൈവിക ചൈതന്യത്തെ പറ്റി അവനെ ബോധവാനാക്കുന്നു. താൻ ആരാണെന്ന മഹാസത്യം അവനെ മനസ്സിലാക്കുന്നത്, ആത്മീയ നിർവൃത്തിയിലേക്ക് അവനെ അടുപ്പിക്കുന്നത് പിന്നീട് ആൽക്കമിസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ സ്വപ്നത്തെ പിന്തുടരുന്ന സാന്റിയാഗോയുടെ ചൈത്രയാത്ര
നമ്മെയും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് സാന്റിയാഗോ നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി. വായന ആനന്ദമാണ്. വായിച്ചു വളരുക, എഴുത്തു പഠിച്ച് കരുത്ത് നേടുക. മലയാളികളെ വായിപ്പിക്കുവാനായി ജീവിതം ഉഴിഞ്ഞു വെച്ച പി എൻ പണിക്കരുടെ ഓർമ്മ ദിനത്തിൽ നമുക്ക് വായിക്കാൻ പഠിക്കാം. അറിവ് വിളയുന്നവരായി വളരാം. ഈ മഹാമാരിയുടെ അതിജീവനത്തിലും ഒരുമിച്ച് നിൽക്കാം, ഒറ്റക്കെട്ടാവാം. ഏതൊരു ഇരുട്ടിനെയും തുളച്ചുകൊണ്ട് പ്രകാശം നമ്മെ തേടി വരും. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക്. എല്ലാ സുമനസ്സുകൾക്കും 1000 നന്ദി.